नेक्स्ट क्वेश्चन इज इंटीग्रल माइनस टू 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 साइन एक्स बाय रूट ऑफ वन प्लस एक्स स्क्वायर डी एक्स. लेट अस कॉल दैट फंक्शन एफ ऑफ एक्स इज इक्वल टू साइन एक्स बाय रूट ऑफ वन प्लस एक्स स्क्वायर. नाउ एफ ऑफ माइनस एक्स इज ईक्वल टू एक्स का माइनस एक्स अब साइन ऑफ माइनस एक्स डिवाइडेड बाय रूट ऑफ वन प्लस माइनस एक्स होल स्क्वायर. अब इवे साइन ऑफ माइनस एक्स नमक माइनस साइन एक्स अब माइनस ऑफ sin x divided by minus x whole square എന്ന് പറഞ്ഞാൽ x square ആയി മാറും. So root of 1 plus x square. So this is now equal to minus of f of x. Therefore the given function is an odd function and hence integral value will be equal to 0. Next, the definite integrals as a measure of net change. ഇപ്പോൾ നമ്മൾ ഇവിടെ പല റിയൽ ലൈഫ് പ്രോബ്ലംസിലും യൂസ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. അതായത് നെറ്റ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം പി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഗിവിങ് പോപ്പുലേഷൻ ആണെങ്കിൽ പി ഓഫ് ടി റെപ്രസെൻറ്റ് ദ പോപ്പുലേഷൻ അറ്റ് എ ടൈം ടി. അങ്ങനെയാണെങ്കിൽ അതിലുള്ള നെറ്റ് ചേഞ്ച് ഓവർ എ പീരീഡ് ഫ്രം ടി ഈക്വൾ ടു എ ടു ടി ഈക്വൾ ടു ബി എന്നുള്ളത് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ആണ്. That can be calculated using the formula integral a to b p dash t dt. Okay, that is fundamental theorem part 2 use cheyidittana namukku idu ingane ezhuthan pattunnathu. Okay, rate of change of population at any time namukku p dash t kondu denote cheyunu. Angane anengil namukku population illa change ee formula vechittu calculate cheyya. Adhe pole thanne net change in a function over an interval close to well, AB is given by f of b minus f of a is equal to integral a to b f dash x dx provided that f dash is continuous on close to well, AB. ഇനി അതുപോലെ വെലോസിറ്റി അറിയാമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസിലുള്ള അതായത് അതിൻ്റെ എന്താണ് ഡിസ്റ്റൻസിലുള്ള ചേഞ്ചസ് അത് ഡിസ്പ്ലേസ്മെൻറ്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നുള്ളത് ഇപ്പോൾ ഫൈനൽ പൊസിഷനിൽ നിന്നും ആദ്യത്തെ പൊസിഷൻ സബ്ട്രാക്ട് ചെയ്താൽ മതി. അത് നമുക്ക് ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ആണ് നോക്കുന്നത്. ക്ലാർക്ക് കൗണ്ടി ഇൻ നെവാഡ ഡൊമിനേറ്റഡ് ബൈ ലാസ് വേഗാസ് ഈസ് വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് മെട്രോപൊളിറ്റൻ ഏരിയാസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഫ്രം 1970 through 2000 ദ പോപ്പുലേഷൻ വാസ് ഗ്രോവിങ് അറ്റ് ദി റേറ്റ് ഓഫ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 133680 ടി സ്ക്വയർ മൈനസ് 178788 T plus 234633 0 <t> ≤ T ≤ 4 people per decade where T equal to 0 corresponds to the beginning of 1970. What was the net change in the population over the decade from the beginning of 1980 to the beginning of 1990? അപ്പോൾ നമുക്ക് ഇവിടെ P of T ആണ് പി എഫ് ടിയിലുള്ള ചേഞ്ചസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 1980 മുതൽ 1990 ഈ രണ്ട് ഇതിനിടക്കുള്ള ഇയേഴ്സിനിടക്കുള്ള ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ കൗണ്ടാണ് നമുക്ക് വേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് അതിൻ്റെ റേറ്റ് ആണ്, പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നതിൻ്റെ റേറ്റ് ആണ് ആർ ഓഫ് ടിയുടെ ടേംസിൽ തന്നിട്ടുള്ളത്. അതായത് പോപ്പുലേഷൻ ചേഞ്ച് പെർ ടൈം അതാണ് ആർ ഓഫ് ടി ആയിട്ട് തന്നിട്ടുള്ളത്. ഇപ്പോൾ ആർ ഓഫ് ടി പി ഓഫ് ടി എന്നുള്ളത് പോപ്പുലേഷൻ ഇനി കൺട്രി അറ്റ് ടൈം ടി ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആർ ഓഫ് ടി എന്ന് പറയുന്നത് പി ഡാഷ് ഓഫ് ടി ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫോർമുല വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ പി ഓഫ് ടി മൈനസ് പി ഓഫ് ടു മൈനസ് പി ഓഫ് വൺ. ടു എന്ന് പറഞ്ഞാൽ ഈ 1990 എന്നുള്ള ടൈം, വൺ എന്ന് പറഞ്ഞാൽ 1980 എന്നുള്ള ടൈം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 പി ഡാഷ് ടി ഡി ടി. അതായത് ഇത് ഡിക്കേഡിലാണ് തന്നിട്ടുള്ളത്. പോപ്പുലേഷൻ ഗ്രോവിങ് എന്താണ് പെർ ഡിക്കേഡാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 1 decade വരുന്നത്. സോ ദാറ്റ്സ് വൈ 1 to 2 എന്ന് ചൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, പി ഡാഷ് ടി ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 ആർ ഓഫ് ടി ഡി ടി. നമുക്കറിയാം പി ഡാഷ് ടി എന്ന് പറയുന്നത് ആർ ഓഫ് ടി ആണെന്ന്. ഇനി നമുക്ക് ആർ ഓഫ് ടി ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. സോ അതിൽ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എല്ലാം കണ്ട് ബിറ്റ്വീൻ ദി ലിമിറ്റ് 1 to 2 കൊടുക്കുമ്പം കിട്ടുന്ന വാല്യൂ ആണ് ഇത് 278371.
Then next question, a car moves along a straight road with a velocity function v of t is equal to 2t square plus t minus 6, 0 less than or equal to t less than or equal to 8, where v of t is measured in feet per second. Find the displacement of the car between t equal to 0 and t equal to 3. Find the distance covered by the car during this period of time. അപ്പം ഇവിടെ വി ഓഫ് ടി തന്നിട്ടുണ്ട്. ടൈം 0 ലെസ് താൻ ഇക്വൽ ടു ടി ലെസ് താൻ ഇക്വൽ ടു 8 ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കാർ ബിറ്റ്വീൻ ടി ഇക്വൽ ടു 0 ആൻഡ് ടി ഇക്വൽ ടു 3. അപ്പം നമുക്കറിയാം എസ് ഓഫ് ടി എന്നുള്ളത് അതിൻ്റെ പൊസിഷൻ അറ്റ് ടൈം ടി ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എസ് ഡാഷ് ടി ആണ് നമ്മുടെ വെലോസിറ്റി ആയ വി ഓഫ് ടി എന്ന് പറയുന്നത്. നമുക്ക് എസ് ഓഫ് ബിറ്റ്വീൻ ടി ഇക്വൽ ടു 0 ആൻഡ് ടി ഇക്വൽ ടു 3 ആണ് ആവശ്യം. ഇപ്പോൾ എസ് ഓഫ് 3 മൈനസ് എസ് ഓഫ് 0 ആണ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എസ് ഓഫ് 3 മൈനസ് എസ് ഓഫ് 0, സോ യൂസിങ് ദാറ്റ് ഫോർമുല ഇൻ്റഗ്രൽ 0 ടു 3 എസ് ഡാഷ് ടി ഡി ടി ആണ്. എസ് ഡാഷ് ടി എന്ന് പറയുന്നത് വി ഓഫ് ടി ആണ്. സോ ഇൻ്റഗ്രൽ 0 ടു 3 2 ടി സ്ക്വയർ പ്ലസ് ടി മൈനസ് 6, വി ഓഫ് ടിയുടെ വാല്യൂ കൊടുത്തു, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കാണുമ്പോൾ 4.5 ആണ് വരുന്നത്. ഓക്കെ, ഹെൻസ് അറ്റ് ടി ഇക്വൾ ടു 3 ദ കാർ ഈസ് 4.5 ഫീറ്റ് ടു ദ റൈറ്റ് ടു ഇറ്റ്സ് പൊസിഷൻ അറ്റ് ടി ഇക്വൾ ടു 0. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി കാർ ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഓഫ് ടൈം. ഡിസ്റ്റൻസ് കവേർഡ് ആണ്. ഓക്കെ, ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ മോഡുലസ് ആണ് ആവശ്യം. ഇവിടെ ഡിസ്റ്റൻസ് കവേർഡ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ഇവിടെ വി ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. വി ഓഫ് ടീനെ 2t മൈനസ് 3 ഇൻറ്റു ടി പ്ലസ് 2 എന്ന് എഴുതാം. ഇതിനൊരു കാരണമുണ്ട്, നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ചില ടീകൾക്ക് ഈ വാല്യൂ വി ഓഫ് ടിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആവുന്നുണ്ട്, ചിലതിന് ഗ്രേറ്റർ ദാൻ 0 ആവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പം 0 ലെസ് ദാൻ ഒറിക്കൽ ടു ടി ലെസ് ദാൻ ഒറിക്കൽ ടു 3/2 എടുത്തു കഴിഞ്ഞാൽ 2t മൈനസ് 3യുടെ വാല്യൂ ലെസ് ദാൻ ഒറിക്കൽ ടു 0 ആവും. അപ്പോൾ ടി പ്ലസ് 2ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഒറിക്കൽ ടു 0 തന്നെ, കാരണം ടി പ്ലസ് 2 എന്താണ് ടി പോസിറ്റീവ് ആണ്, അപ്പോൾ പ്ലസ് 2 കൂടെ ചേർക്കും ഗ്രേറ്റർ ദാൻ ഒറിക്കൽ ടു 0 തന്നെ. സോ വി ഓഫ് ടി എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റ് ആണ്. നെഗറ്റീവിൻ്റെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. സോ വിൽ ബി ലെസ് ദാൻ ഒറിക്കൽ ടു 0. അപ്പോൾ അവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് വി ഓഫ് ടി വേണം എഴുതാനായിട്ട്. മോഡുലസ് എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ മൈനസ് വി ഓഫ് ടി എന്ന് കൊടുക്കണം. ഇനി 3/2 ടു 3 കാൽക്കുലേറ്റ് ചെയ്യുമ്പം 2t മൈനസ് 3 ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 0 ആണ്, ടി പ്ലസ് 2 ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 0 ആണ്. സോ വി ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 0 ആണ്. സോ നമ്മൾ ഈ ഇൻ്റഗ്രലിന് ഇൻ്റഗ്രൽ 0 ടു 3 മോഡ് വി ഓഫ് ടി ഡി ടി അത് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 0 ടു 3/2 മൈനസ് വി ഓഫ് ടി. മൈനസ് വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ വി ഓഫ് ടി നെഗറ്റീവ് ആണ് അവിടെ. സോ മോഡ് വി ഓഫ് ടി എന്ന് പറയുമ്പോൾ മൈനസ് വി ഓഫ് ടി ആണ് വരിക. അങ്ങനെയാണത് മൈനസ് വി ഓഫ് ടി ആയത്. പ്ലസ് ഇൻ്റഗ്രൽ 3/2 to 3 വി ഓഫ് ടി ഡി ടി. ഇനി ആ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നെഗറ്റീവും കൂടെ വരുന്നുള്ള ഇവിടെ ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ 15.75 ഫീറ്റ് ആണ് വരുന്നത്. ഇനി ഈ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ് മുലേ ബി ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എഫ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി എസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി സപ്പോസ് അത് എവിടെയെങ്കിലും നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഏരിയ ഏരിയ ഓഫ് ദി റീജിയൻ ബിറ്റ്വീൻ ദി ഗ്രാഫ് ഓഫ് എഫ് ആൻഡ് ദ എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻസ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആ രീതിയിലാണ് ഫോർമുല വരിക. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് ആക്സസ് വൈ ആക്സസ് ആൻഡ് ദ ലൈൻ എക്സ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഇവിടെ റിക്വയർഡ് ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 പിന്നെ എക്സ് ആക്സസ് പിന്നെ ദ ലൈൻസ് വൈ ആക്സസ് എന്നുള്ളതിന് നമുക്ക് ദ ലൈൻ എക്സ് ഈക്വൽ ടു 0 ആൻഡ് ദെൻ ഒരു ലൈൻ തന്നിട്ടുള്ള എക്സ് ഈക്വൽ ടു 3 ആ രീതിയിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഫോർമുല. അപ്പം ആ ഫോർമുലയിൽ ഇൻ്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പം എഫ് ഓഫ് എക്സ് എവിടേക്കാണ് നെഗറ്റീവ് ആകുന്നത്, എഫ് ഓഫ് എക്സ് എവിടേക്കാണ് പോസിറ്റീവ് ആകുന്നത് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവണം. അതിനനുസരിച്ച് വേണം നമുക്ക് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൈനസ് വാല്യൂ പ്ലസ് എഫ് ഓഫ് എക്സും മൈനസ് എഫ് ഓഫ് എക്സും കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. അപ്പം നമുക്കറിയാം ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 3 വരെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഒറിക്കൽ ടു 0 തന്നെയാണ്. പിന്നെ അപ്പോൾ എക്സ് പ്ലസ് 1 കുഴപ്പമൊന്നുമില്ല. എക്സ് മൈനസ് 1 കാര്യത്തിലാണ് നെഗറ്റീവ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ 1 ചെറുതായി കഴിഞ്ഞാൽ എക്സ് മൈനസ് 1 ലെസ് ദാൻ 0 ആവും.
So for 0 less than or equal to x less than or equal to 1, x minus 1 is less than or equal to 0, but x plus 1 is greater than or equal to 0. So the product or f of x is less than or equal to 0. 1 less than or equal to x less than or equal to 3, x minus 1 greater than or equal to 0, and x plus 1 greater than or equal to 0, and so our f of x is greater than or equal to 0. So the integral 0 to 3 mod f of x dx can be written as integral 0 to 1 mod f of x plus integral 1 to 3 f of mod f of x. But ee oru range il integral 0 to 1 il 0 mudhal 1 vare f of x inde value greater less than or equal to 0 ayidukondu mod f of x is equal to minus f of x there, and 1 to 3 il positive ayidukondu mod f of x inde value f of x thanneyanu. ഇനി നമ്മൾ ആ വാല്യൂസ് ഒക്കെ എല്ലാം ഇതിൽ ഇട്ട് കൊടുത്തിട്ടും ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ദ ആൻസർ ഇസ് 22/3 സ്ക്വയർ ഫിക്സ്. ഇനി അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബിറ്റ്വീൻ ദി കർവ് വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് എയ്റ്റ് 0 ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 3 ആൻഡ് ദി എക്സ് ആക്സിസ്. ഇപ്പം ഇവിടെ റിക്വയർഡ് ഏരിയ ഇസ് ബൗണ്ടഡ് ബൈ ദി കർവ് വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ മൈനസ് സിക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് എയ്റ്റും എക്സ് ആക്സസും, പിന്നെ 0 ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 3 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 3. ഈ രണ്ട് ലൈൻസ് വെച്ച് ബൗണ്ട് ചെയ്തതാണെന്ന് പറയാം. ഓക്കെ, അപ്പം ആ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. ദെൻ അടുത്ത ഫോർമുല തന്നെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് എവിടേക്കാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് അറിയാനായിട്ട് എഫ് ഓഫ് എക്സിനെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതി. അപ്പം നമുക്കറിയാം ഇവിടെ എക്സ് 0 ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2 ആയി കഴിഞ്ഞാലും എക്സ് മൈനസ് 4 ലെസ് ദാൻ ഓർ ഇക്വൽ ടു 0 ആണ്, എക്സ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഇക്വൽ ടു 0 ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 0. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും. 2 to 3 കൺസിഡർ ചെയ്യുമ്പം എക്സ് മൈനസ് 4 നെഗറ്റീവ് ആണ്, എക്സ് മൈനസ് 2 പോസിറ്റീവ് ആണ്. അപ്പം ടോട്ടൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നെഗറ്റീവായി. അപ്പം അതുവരെയാണ് നമുക്ക് റേഞ്ച് ഉള്ളത്. 3 വരെ വേണ്ടുള്ളൂ, 3 to 4 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആ റേഞ്ചിലുള്ള പോയിന്റിൽ നമ്മൾ ഇത് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് 8 ആണ്. ഇപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് വെച്ചിട്ടുള്ള ഫോർമുല എഴുതി. 0 to 2 അത് മൈനസ് സോറി 0 to 2 എഫ് ഓഫ് എക്സും 2 to 3 മൈനസ് എഫ് ഓഫ് എക്സും ആയി മാറി. ദെൻ ആ വാല്യൂസ് എല്ലാം കൊടുത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു. ഇപ്പം 22/3 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതിലുള്ള ബാക്കി കുറേ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമുക്ക് ഇതോടെ നമ്മളുടെ സെക്കൻഡ് സെമ്മിൻ്റെ പോർഷൻ തീർന്നിട്ടുണ്ട്.